സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കോവിഡ് പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ കനത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് FC ബാഴ്സലോണ കടന്നു പോകുന്നത്. ഉയർന്ന വേതന ബില്ലിനെ തുടർന്ന് ഇത്തവണത്തെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ടീമിലെത്തിച്ച കളിക്കാരെ രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിനൊപ്പം ജൂൺ 30 കരാർ അവസാനിച്ച നായകൻ ലിയണൽ മെസ്സിയുമായി കരാറിൽ ഒപ്പുവെക്കാനും ബാഴ്സലോണയ്ക്ക് സാധിച്ചിട്ടില്ല. ക്ലബ് നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രയാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പുതിയ കരാറിൽ ഒപ്പുവെക്കാൻ മെസ്സി പ്രതിഫലത്തിന്റെ 50% വെട്ടിക്കുറയ്ക്കാൻ തയ്യാറായെങ്കിലും വേതന ബില്ലിൽ കുറവ് വരുത്താതെ കരാർ പൂർത്തിയാക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിയില്ല എന്ന് ESPN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ബാഴ്സലോണ ലാലിഗയുടെ സാമ്പത്തിക നിയമങ്ങൾ പാലിക്കുകയും വേതന ബില്ലിൽ കുറവ് വരുത്തുകയും ചെയ്യുന്നില്ലെങ്കിൽ മെസ്സിയുമായി കരാർ ഒപ്പുവെക്കാൻ സാധിക്കില്ലെന്ന് നേരത്തെ തന്നെ ലാലിഗ മേധാവി ഹവിയർ ടബാസ് വ്യക്തമാക്കിയിരുന്നു. ഇപ്പോഴിതാ ലാലിഗയുടെ സാമ്പത്തിക നിയമങ്ങൾ പാലിക്കാൻ ബാഴ്സലോണയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ 2022 ജനുവരി വരെ മെസ്സിക്ക് ക്ലബിനായി കളിക്കാൻ കഴിയില്ല എന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. മെസ്സിക്ക് പുറമെ ക്ലബിന്റെ പുതിയ സൈനികങ്ങളായ സെർജിയോ അഗ്യൂറോ, മെംഫിസ് ഡിപേ, എറി ഗാർസിയ എന്നിവർക്കും ഇത്തരത്തിൽ ജനുവരി വരെ കളിക്കളത്തിൽ നിന്ന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നേരത്തെ 2014 സ്പാനിഷ് ക്ലബ് ഗെറ്റാഫെയും സമാന സാഹചര്യത്തിലൂടെ കടന്നുപോയിരുന്നു. അന്ന് അവരുടെ സാലറി ക്യാപ്പ് 17 മില്യൺ യൂറോ കവിഞ്ഞതിനാൽ ക്ലബ് സ്വന്തമാക്കിയ സ്പാനിഷ് മധ്യനിര താരം പെഡ്രോ ലിയോണിന് സീസണിന്റെ ആദ്യ മാസങ്ങളിൽ കളിക്കളത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വന്നിരുന്നു. ഇതുപോലെ ലിയണൽ മെസ്സിയും സെർജിയോ അഗ്യൂറോയും മെംഫിസ് ഡിപേയും അടക്കമുള്ള സൂപ്പർ താരങ്ങൾ 2021-2022 സീസണിലെ ആദ്യ മാസങ്ങളിൽ ബാഴ്സലോണയ്ക്കായി കളിക്കാൻ കഴിയാതെ പുറത്തിരിക്കേണ്ടി വരുന്ന സാധ്യതകളാണ് ഓരോ ദിവസവും സംജാതമാകുന്നത്. ഇതേസമയം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിനും ക്ലബിന്റെ വേതന ബിൽ കുറയ്ക്കുന്നതിനും ഒരു പിടി സൂപ്പർ താരങ്ങളെ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ഒഴിവാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ബാഴ്സലോണ. ഫിലിപ്പെ കുട്ടിഞ്ഞോ, അന്റോയിൻ ഗ്രീസ്മാൻ, സാമുലും ടി, മ്രാലം പ്യാനിച്ച് തുടങ്ങിയ ഉയർന്ന പ്രതിഫലം പറ്റുന്ന താരങ്ങളെയെല്ലാം ക്ലബ് വിൽപ്പനയ്ക്ക് സജ്ജമാക്കിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ഇവരെ വിൽക്കാൻ ബാഴ്സലോണ നന്നേ കഷ്ടപ്പെടും എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ. മറ്റ് ക്ലബുകളും സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതുകൊണ്ട് ബാഴ്സലോണ പ്രതീക്ഷിക്കുന്ന തുകയ്ക്ക് ഈ താരങ്ങളെ കൈമാറ്റം ചെയ്യുക നിലവിലെ സാഹചര്യത്തിൽ പ്രയാസമുള്ള കാര്യമാണ്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.